വെളിച്ചത്തിൻ്റെ അങ്കി ദ ഗാർമെൻറ്റ് ഓഫ് ലൈറ്റ്. വെൻ യു തിങ്ക് ഓഫ് ദ ഗാർമെൻറ്റ് ഓഫ് ലൈറ്റ്, അതായത് വെളിച്ചത്തിൻ്റെ വസ്ത്രം എന്ന് പറയുകയാണ്. വെളിച്ചത്തിൻ്റെ വസ്ത്രം എന്ന് പറയുമ്പോൾ ഗ്ലോറിയാണത്. വെളിച്ചത്തിൻ്റെ വസ്ത്രത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഗോഡ് ഈസ് ബിയോണ്ട് വട്ട് വി സീ ഫീൽ ഓർ ദ സർക്കംസ്റ്റൻസസ് അറൗണ്ട് അസ്. നമ്മൾ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതോ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതിനോ നമ്മുടെ ചുറ്റുപാടുകൾക്കോ അതീതമാണ് ദൈവം. ആ ദൈവത്തെ ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. പക്ഷേ വേദപുസ്തകത്തിൽ നമുക്ക് അറിയത്തക്ക വിധത്തിൽ ദൈവം ആരെയെന്നും ദൈവം നമ്മളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്നും എല്ലാം വ്യക്തമായിട്ട് നമുക്ക് അറിയേണ്ടതെല്ലാം ഈ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉൽപ്പത്തി തുടങ്ങിയപ്പം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ഭൂമിയുടെ മുകളിൽ ഇരുട്ടുണ്ടായിരുന്നു. എന്നാൽ ഭൂമിക്ക് ചുറ്റും വെള്ളമുണ്ടായിരുന്നു. ഈ വെള്ളത്തിൻ്റെ മേലെ പരിശുദ്ധാത്മാവ് ഇരുട്ടായിരുന്നു എങ്കിലും പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഒരു വലിയൊരു മർമ്മം അതിനകത്ത് ഒളിച്ചു കിടപ്പുണ്ട്. ഇരുട്ടുണ്ട്, വെള്ളമുണ്ട്, പക്ഷേ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഒരു ദിവസമായപ്പോൾ പരിശുദ്ധ ദൈവത്തിൻ്റെ ആത്മാവ് യേശു ക്രിസ്തു വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് വേർഡ് ദ വേർഡ് ബിക്കെയിം ഫ്ലഷ് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. അപ്പം വചനം ഐക്യുന്നിടം വരെയും ഭൂമി പാഴും ശൂന്യവുമായിട്ടും വെള്ളം നിറഞ്ഞും കിടന്നടുത്ത് പരിശുദ്ധാത്മാവ് തളംകെട്ടി നിന്നിട്ട് പോലും ഒന്നും സംഭവിച്ചില്ല. അണ്ടിൽ ദൈവം പറയുന്നിടം വരെ ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചം ഉണ്ടായി. അത് നമുക്ക് അല്പം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ദ ഹോളി ഗോസ്റ്റ് ഈസ് ഹോവറിങ് ഓവർ ദ വാട്ടേഴ്സ്. നമ്മുടെ ഏറ്റവും കഷ്ടമുള്ള സമയത്തിൽ ഇപ്പം നമ്മൾ ചിലർ വന്നേച്ച് പറയും പണസംബന്ധമായ വീട് ജപ്തി ചെയ്യാൻ പോവാണ്, പണസംബന്ധമായ വലിയ ഈ കോവിഡ് വന്നതോടെ പണ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഇസ് സോ സ്ട്രോങ്. പല മിഡിൽ ഗ്രൂപ്പ് ആളുകൾക്കും പണത്തിൻ്റെ പ്രയാസത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ്. അപ്പോൾ അവർ ആക്ച്വലി പണം ഇല്ലെങ്കിൽ നമുക്ക് ഒന്ന് ഇറങ്ങിപ്പോകാനാണ്, ഒരു പ്രാർത്ഥന നടത്തണമെങ്കിൽ പോലും പൈസ വേണ്ടേ. അപ്പം പണം ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ വയ്യാത്ത ഒരു ഇരുട്ട് പിടിച്ച ഒരവസ്ഥയാണ്. അപ്പം ദൈവം പറയുന്നത് ഈ ഇരുട്ട് പിടിച്ച് ഒന്നും ചെയ്യാൻ വയ്യാതെ വെള്ളം നിറഞ്ഞിരിക്കുന്നു, പക്ഷേ എനിക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കി എങ്ങോട്ട് പോകണമെന്നറിയാതിരിക്കുന്ന അവസ്ഥയിൽ ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് അതിന് ചുറ്റും ഇങ്ങനെ തളം കെട്ടി നിൽപ്പുണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അത് കാണുന്നില്ല. പരിശുദ്ധാത്മാവ് തളം കെട്ടി നിന്നിട്ട് അവിടെ എത്രയോ എന്തൊക്കെയോ ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം സുപ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയും വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ വെളിച്ചമുണ്ടായി, അവിടെ പ്രകാശമായി പ്രശ്നം പരിഹരിച്ചു തരും. അത് നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയുന്നതിന് ഒരു സമയമുണ്ട്. അതിന് മുമ്പുള്ള സമയമാണ് ഇരുട്ട് പിടിച്ച് വെളിച്ചമില്ലാതെ. അത് നമ്മുടെ ജീവിതവുമായിട്ട് തുലനം ചെയ്തു നോക്കുമ്പം നമ്മൾ ചിലപ്പം വിചാരിക്കുമോ ജീവിതം തീർന്നുപോയി, ഇനി എനിക്കൊരു ജീവിതമില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉദ്ദേശിച്ചൊന്നും നടന്നില്ല, എൻ്റെ കുടുംബം നശിച്ചു പോയിരിക്കുന്നു, കാക്ക കല്ലെറിഞ്ഞതുപോലെ അവർ മാറിക്കിടപ്പുണ്ട്, അയ്യോ കുഞ്ഞുങ്ങളെല്ലാം അവിടെ ഇവിടെയുമായിട്ട് കിടക്കുന്നു, രോഗം മൂലം എനിക്ക് എഴുന്നേക്കാൻ വയ്യ, ഒരു വരുമാനത്തിനൊരു സൗകര്യം ഒന്നും കാണുന്നില്ല, സ്വത്തുണ്ടെങ്കിലും വസ്തുക്കൾ എന്തെങ്കിലും ഒന്ന് വിൽക്കാതെ എനിക്ക് പൈസ വരുന്നില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് ഇപ്പോഴും അതിൻ്റെ ടോട്ടൽ കൺട്രോളാണ്. പരിശുദ്ധാത്മാവ് നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷെ ഒരു ദിവസം പറയും വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ആ വെളിച്ചം കടന്നു വരും. ആ വെളിച്ചം കടന്നു വരുമ്പോഴാണ് നമ്മൾ ഇതുവരെയുള്ള ഇരുട്ടിൻ്റെ ആ പ്രയോജനം മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മുടെ മക്കൾ പറയും അയ്യോ കുടുംബജീവിതത്തിലൊന്നും ശരിയാകുന്നില്ല, നമ്മുടെ പിന്നെ കുഞ്ഞുങ്ങളെല്ലാം മാറി നിൽക്കുന്നു, ജീവിതം എം ടി ആയിപ്പോയി, എനിക്കൊരു മുൻപോട്ട് പോകാൻ ഒരു 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 ദർശനം എൻ്റെ മുമ്പിലില്ല. ദെൻ യു ഹാവ് ടു റിയലൈസ് അങ്ങനെയുള്ള ഇരുട്ട് പിടിച്ച സ്ഥലത്ത് ഇറ്റ് ബിക്കംസ് ദ പ്ലാറ്റ്ഫോം ഫോർ ദ ഹോളി സ്പിരിറ്റ് ടു വർക്ക്. ആ ഇരുട്ട് പിടിച്ച അവസ്ഥയാണ് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ക്രിയ ചെയ്യുന്നതിൻ്റെ പ്ലാറ്റ്ഫോമായിട്ട് മാറുന്നത്. അതായത് നമ്മൾ നമ്മളാൽ ഒന്നും ചെയ്യാൻ വയ്യാന്നാകുമ്പോൾ നമ്മൾ പിന്നെ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം നിർത്തുമല്ലോ. പൈസ ആയില്ലെങ്കിൽ നമുക്ക് പുറത്തു പോകാനൊക്കത്തില്ലല്ലോ.
മക്കളുടെ ആവശ്യം വരുമ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് അറിയാവുന്ന രണ്ട് മൂന്ന് പേരോട് ഒരു ചിലർ ഹെൽപ്പ് ചെയ്തെന്നാകും, ചിലർ പ്രാർത്ഥിച്ചെന്നാകും. പക്ഷേ നമുക്കറിയാം, ദൈവത്തിനറിയാം നമ്മളെ ആരാണ് സഹായിക്കേണ്ടത്, ആരടുക്കെ ചെന്നാലാണ് അവരുടെ പ്രാർത്ഥനയാണ് നമുക്ക് പ്രയോജനം, ഒക്കെ ദൈവം കണക്കൂട്ടി വെച്ചിരിക്കുക. പക്ഷേ നമ്മൾ നിസ്സഹായ അവസ്ഥയിൽ ആരടുക്കെ പോകണം, ആരടുക്കെ പോകും, ചിലരുടെ മുഖം നമ്മുടെ മുമ്പിൽ വരും, അത് ദൈവമായിട്ട് തരുന്നതും. പക്ഷെ നമ്മളവിടെ പോയതുകൊണ്ട് ഉദ്ദേശിച്ച പ്രയോജനം കിട്ടിയില്ല എങ്കിൽ പോലെയും പരിശുദ്ധാത്മാവ് അതിന്മേൽ ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ദൈവമറിയാതെ ഒന്നും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരത്തില്ല. ഇപ്പോൾ ഇരുട്ടാണോ, ആ ഇരുട്ട് അങ്ങനെ ഇരിക്കട്ടെ, ഒരു ദിവസം അത് മാറുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് പോലെ കാലാകാലങ്ങളിൽ ഇന്നും അത് നടക്കുന്നു എങ്കിൽ എനിക്കുറപ്പുണ്ട്, ഈ കഷ്ടത്തിൻ്റെ സമയത്തും ഈ രോഗത്തിൻ്റെ സമയത്തും എൻ്റെ ദൈവം എന്നെ കൈവിട്ടിട്ടില്ല. അവൻ്റെ വെളിച്ചത്തിൻ്റെ ഉടുപ്പ് എൻ്റെ മേലിടാൻ വേണ്ടി ഞാൻ എന്നെ യോഗ്യനാക്കാനുള്ള ഒരു സാഹചര്യമാണ് എങ്കിൽ ലെറ്റ് മീ സിറ്റ് വിത്ത് ദ ലോർഡ്, ഞാൻ അവൻ്റെ കൂടെ ഇരിക്കട്ടെ. ദൈവം പറയുന്നത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിയുക. പക്ഷെ നമ്മൾ ചെയ്യുമോ? ഒരിക്കലും ചെയ്യത്തില്ല. ദ ഗാർമെൻറ്റ് ഓഫ് ലൈറ്റ് ഇസ് നോട്ട് ദയർ, ആ വെളിച്ചത്തിൻ്റെ വസ്ത്രം നമ്മൾ ഇടാതെ പോകുന്നു. അപ്പം നമുക്കറിയാവുന്ന രീതിയിലേക്ക് നമ്മൾ തിരിച്ചു പോകും. പക്ഷെ ദൈവം തൻ്റെ സ്നേഹത്തിൽ പത്രോസിനെ തിരിച്ചു കൊണ്ടുവന്ന് ഈ പാറയാവുന്ന ഈ സത്യത്തിൽ, ഈ വിവേകത്തിന്മേൽ ഞാൻ എൻ്റെ സഭ പണിയുമെന്ന് പറഞ്ഞത് പണിതെടുത്തു. ആ സഭയിലാണ് നമ്മൾ നിൽക്കുന്നത്, ദൈവത്തിൻ്റെ സഭയിലെ അംഗങ്ങൾ. ഐ സീ എ പ്ലാറ്റ്ഫോം ബീങ് പ്രിപ്പയർഡ് ഫോർ ദ ഹോളി സ്പിരിറ്റ് ടു മൂവ് ഓൺ ഇൻ ദ ഡാർക്ക്നെസ് ഓഫ് ദ ഡീപ്പ്. അതായത് ഒത്തിരി പ്രയാസമുള്ള സമയത്ത് ഹോളി സ്പിരിറ്റ് ഇങ്ങനെ ഹോവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മേളിൽ നിന്ന് ഒരു ഓർഡർ വരണം, ലെറ്റ് ദെയർ ബി ലൈറ്റ്. ദൈവം ഓർക്കുന്ന ഒരു ദിവസമുണ്ട്, അതുവരെയും ദൈവം മറന്നിട്ടില്ല. ഹോളി സ്പിരിറ്റിൻ്റെ കൺട്രോളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഗോഡ് ഈസ് മൂവിങ് മൈറ്റിലി ഇൻ ദ എൻഡ് ടൈം. ഈ അന്ത്യകാലത്ത് ദൈവം അതിശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ ഈ നോഹയുടെ കാലത്ത് ആർക്ക്, അല്ലെങ്കിൽ പെട്ടകമുണ്ടാക്കുന്നത് ഏകദേശം 120 വർഷത്തോളം എടുത്തു പെട്ടകമുണ്ടാക്കാൻ. ഈ പെട്ടകമുണ്ടാക്കുന്നത് ആളുകൾ കണ്ടോണ്ടേയിരുന്നു. നോഹ പറയുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും കയറാമെന്ന്, പക്ഷേ അവരാരും അതിൽ കയറിയില്ല. കാരണം അവർക്ക് ദൈവ വെളിച്ചമില്ലാതെ പോയി. അങ്ങനെയുള്ള ജനതയാണോ നമ്മുടെ ചുറ്റുമുള്ളത്? നമ്മുടെ ഭവനത്തിൽ എങ്ങനെയാണോ, നമ്മളെങ്ങനെയാണോ ദൈവത്തിൻ്റെ ആർക്ക്, അല്ലെങ്കിൽ പെട്ടകം നമ്മുടെ മുൻപിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഞാനും എൻ്റെ കുടുംബം അതിനകത്ത് കയറണമെന്ന് ജാഗ്രതയായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നില്ല എങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്നും മാറിപ്പോകും. വി ഹാവ് ടു പുട്ട് ദ ഗാർമെൻറ്റ് ഓഫ് ലൈറ്റ്, ഈ വെളിച്ചത്തിൻ്റെ വസ്ത്രം നമ്മൾ ഉടുക്കണം. അതാണ് നമ്മൾ പറയുന്നത്. ദ ഗാർമെൻറ്റ് ഓഫ് ലൈറ്റ് ഈസ് എ മിസ്റ്റീരിയസ് ഗാർമെൻ്റ് ആണ്. അതായത് ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ വസ്ത്രം ഉടുത്തില്ല എങ്കിൽ നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കത്തില്ല. ദ ബ്ലെസ്സിങ്സ് ഓഫ് ദ ലോർഡ് മേക്സ് എ മാൻ റിച്ച് ആൻഡ് നോ സോറോ ഈസ് ആഡ് ടു ഇറ്റ്. അതായത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വരുമ്പോഴാണ്, നമ്മുടെ ദൈവം തമ്പുരാൻ തൻ്റെ കൃപയിൽ നിർത്തുമ്പോഴാണ് നമുക്ക് സന്തോഷമുണ്ടാകുന്നത്. അതിൻ്റെ കൂടെ സങ്കടം അല്ലെങ്കിൽ വേദനകൾ ഇട്ടു തരുന്ന ഒരു ദൈവമല്ല. പക്ഷേ ചില കടമ്പകൾ കടന്നിട്ട് നമ്മളെ ശുദ്ധീകരിക്കാതെ, ഞാനാകുന്ന പാത്രത്തിനെ വിശുദ്ധീകരിക്കാതെ അവന് നമുക്ക് നന്മ കൊണ്ട് നിറയ്ക്കാൻ സാധിക്കത്തില്ല. പാത്രത്തിനകത്ത് അല്പം അഴുക്കുണ്ടെങ്കിൽ പോലും അമ്മ മാരാകുന്ന നമ്മൾ ആ പാത്രത്തിനകത്ത് ചോറ് വിളമ്പത്തില്ല. നമ്മളതെടുത്ത് കളഞ്ഞേച്ച് കഴുകിയിട്ട് ശുദ്ധിയാ, അല്ലെ വേറെ പാത്രം എടുക്കും. അങ്ങനെ ചെയ്യുന്ന നമ്മൾ അത്ര ശ്രദ്ധിച്ച് ആ ഭക്ഷണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ വസ്ത്രം നമ്മളെ ഉടുപ്പിക്കുന്നതിന് മുൻപേ നമ്മുടെ ഇരുട്ടിൻ്റെ കാലാവസ്ഥയിൽ നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായിട്ടും യേശുവിനെ ആശ്രയിക്കാൻ വേണ്ടിയുള്ള ഒരു കാലഘട്ടമാക്കി അതിനെ മാറ്റുന്നതായിട്ട് കാണാം. അങ്ങനെയല്ലേ ജോസഫ് പൊട്ടക്കിണറി വീണപ്പോഴും ജോസഫിനെ ജയിലിലിട്ടപ്പോഴും ദൈവം നേരത്തെ കൊടുത്തിരിക്കുന്ന അവൻ്റെ ദർശനം മാറിയില്ല. ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിനൊരു ദർശനമുണ്ട്, നമ്മളത് മനസ്സിലാക്കണം. നമ്മളുടെ മേലെ ഒരു പുതിയ ഗാർമെൻ്റ് ഇടാൻ അവൻ ആഗ്രഹിക്കുകയാണ്. Isaiah 60:1 പറയുന്നത് കൊണ്ട് എഴുന്നേറ്റു പ്രകാശിക്ക, നിന്റെ പ്രകാശം ഉദിച്ചിരിക്കുന്നു. നമ്മളോട് ദൈവം പറയുമ്പം ചില സന്ദർഭങ്ങളിൽ ഈ വചനം ഇങ്ങനെ അയക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറയുന്നത് ചിലപ്പം
ഒരു 100-200 പേർക്ക് ഒരു ദിവസം കൊള്ളുമായിരിക്കും. വേറൊരാൾ പറയുന്നത് വേറൊരാളുടെ അവസ്ഥയ്ക്ക് അന്നത്തേക്ക് ആവശ്യം. പക്ഷേ ഭൂമി മുഴുവനും തൻ്റെ വചനം കൊണ്ടും തൻ്റെ വെളിച്ചം കൊണ്ടും അയച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗത്തിൽ വലിയ തീയായിട്ട് കയറി ചെല്ലുമ്പോൾ ഇത് റെസ്പോണ്ട് ചെയ്യുന്ന എല്ലാവരും ആണെന്നില്ല, പക്ഷേ ദൈവം നിയോഗിച്ച ആളത് കാണും. ദാറ്റ് ആർ ഗാർമെൻ്റ്, ആ വസ്ത്രം അവൻ്റെ മേൽ ഇന്ന് വീഴും. ഏലിയാവിൻ്റെ പുതപ്പ് ഏലിശാവിൻ്റെ മേൽ മാത്രമേ വീണുള്ളൂ. ഏലിയാവിൻ്റെ കൂടെ എത്രയോ പ്രവാചക കുഞ്ഞുങ്ങൾ, അതായത് കുട്ടികൾ പഠിക്കാനുണ്ടായിരുന്നു. പ്രവാചകന് സ്കൂളുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അവർക്കാർക്ക് ഏലിയാവിൻ്റെ പുതപ്പ് കിട്ടിയില്ല. ഒരു സാധാരണക്കാരനായി ഏലിശ എന്ന് പറഞ്ഞവൻ്റെ പുതപ്പ് അന്ന് അദ്ദേഹത്തിന് ആ ദൈവം ഉദ്ദേശിച്ച് അറുപതെങ്ങനെയാണ്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിൻ്റെ ദൈവത്തിൻ്റെ പ്രകാശം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ തേജസ് തന്നെ. ദാറ്റ് ഈസ് ഹിസ് ക്യാരക്ടർ, ദാറ്റ് ഈസ് ഹിംസെൽഫ്. ഞാൻ ഈ സ്കെമിറ്റിസോ അനോയിൻറ്റിങ് എന്നുള്ളത് നേരത്തെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ വസ്ത്രം ധരിക്കുന്ന പോലെ അവനെ അങ്ങ് ധരിക്കുകയാണ്. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെ മൂടുന്നു, നിൻ്റെ മേലോ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ്സും നിൻ്റെ മേൽ പ്രത്യക്ഷമാകും. നിൻ്റെ പുത്രന്മാർ ദൂരത്ത് നിന്ന് വരും, നിൻ്റെ പുത്രിമാരെ പാർശ്വങ്ങളിൽ വഹിച്ചുകൊണ്ട് വരും, അപ്പോൾ നീ കണ്ട് ശോഭിക്കും, നിൻ്റെ ഹൃദയം പിടച്ച് വികസിക്കും, സമുദ്രത്തിൻ്റെ ധനം നിൻ്റെ അടുക്കൽ ചേരും, ജാതികളുടെ സമ്പത്ത് നിൻ്റെ അടുക്കൽ വരും. പിന്നെ മുഴുവനും യെശയ്യാ 60 മുഴുവനും പിന്നെ അനുഗ്രഹങ്ങളാണ്. അടഞ്ഞ വാതിലുകളെ തുറന്നിടും, നിൻ്റെ വാതിലുകളെ നീ തുറന്നിടും, എന്ത് പേടിക്കാനേ. ചിലർക്കൊക്കെ പ്രായമെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭയമാണ്, എന്നെ പേടിക്കാനാണ്. എൻ്റെ നമ്മൾ പോകുന്നതും വരുന്നതും എല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ടേ എന്ന് നമുക്ക് ബോധമുണ്ടെങ്കിൽ പേടിക്കണ്ട. അല്ല, പിശാച് വല്ല തന്ത്രം വെച്ചെങ്കിൽ ദൈവം അതിന് നേരത്തെ മുന്നറിയിപ്പ് തരും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീഴും, നമ്മൾ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. അതൊക്കെ ഓരോ അമ്മമാർ സ്വന്തം മക്കൾ ദൈവത്തിലായി നിൽക്കുമ്പോൾ, കണ്ടോടാ പിശാച്, നീ കണ്ടോ എൻ്റെ മകൻ നിൽക്കുന്ന എന്ന് പറയുന്ന ചിലരുടെ സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കോവൂർ അങ്ങനെ പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോൾ ആർക്കാ വിശ്വാസം വർദ്ധിക്കാതിരിക്കുന്നത്? അങ്ങനെയുള്ള കുറേ പേരുണ്ടാകട്ടെ. ദൈവമേ, വചനം വന്ന് കൊള്ളട്ടെ. ദൈവത്തിൻ്റെ പ്രകാശത്തിൻ്റെ വസ്ത്രം നമ്മൾ ധരിക്കുക, കോൺഷ്യസായിട്ട് ചെയ്യണം. ചുമ്മാ എപ്പോഴും ഒരു ആത്മീയ വളർച്ച ആരെങ്കിലും പറഞ്ഞോ പറയിപ്പിച്ചോ നമ്മളിൽ കൂടെ അത് വളർത്തിയെടുക്കണം. അതിന് നല്ല എഫേർട്ടുണ്ട്. ഇവൻ സ്ത്രീകളിപ്പോലും കർത്താവ് ഓടുന്നതായിട്ട് കാണാം. നമ്മൾ കുറേ ഓടിച്ചില്ലെന്നൊന്നും നോക്കും. കർത്താവിന് ഓടാൻ അറിയാം, ഓടാൻ അറിയാമെന്ന് കാണിക്കാനൊന്നും അല്ല. ദൈവം നോക്കും നമുക്ക് തീഷ്ണതയുണ്ടോയെന്ന്. ആ ദൈവം നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. കടന്നു വാ, നമുക്ക് പ്രാർത്ഥിക്കാം. സോ ദ ഡാർക്ക്നെസ് വാസ് ഓവർ ദി എർത്ത്. The Holy Spirit, there was darkness, there was water everywhere. The Spirit was hovering and God said, let there be light. The light came. അങ്ങനെയാണ് ഭൂമി, അതുപോലെ നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ ദൈവപ്രകാശം കടന്നു വരട്ടെ. നാഥ, നിൻ്റെ മുൻപിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. പലരുടെയും ചിന്താ മണ്ഡലത്തിൽ ഈ ദൈവത്തെക്കാട്ടി കൂടുതൽ അവരുടെ പ്രയാസവും ഈ ദൈവത്തെക്കാട്ടി കൂടുതൽ അവരുടെ ബന്ധനങ്ങളും അവരുടെ ഭാരങ്ങളും വന്ന് നിൽക്കുമ്പോൾ ഒരു ചെറിയ കോയിനെടുത്ത് ഞങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ചാൽ സൂര്യനെ മറയ്ക്കാൻ വെക്കും. സൂര്യനല്ല പ്രശ്നം വന്നത്, നമ്മൾ വെച്ചിരിക്കുന്ന കോയിനാണ് കർത്താവ്. അതുപോലെ ഞങ്ങളുടെ മുൻപിൽ പലതും നിന്നെ മറയ്ക്കുന്ന തന്ത്രങ്ങൾ പിശാച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 8:44 അയച്ച് കള്ളൻ വരുന്നത് അവൻ നുണയൻ, നുണയൻ്റെ പിതാവ് നുണയൻ, അവൻ കൊലപാതകിയാണെന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ഈ വചനമാകുന്ന വാളയച്ച് വെട്ടിമാറ്റിയച്ച് യോഹന്നാൻ്റെ 10:10 പറയുന്നത് പോലെ, അതേ ഞാൻ വരുന്നത് ജീവൻ തരാൻ, സമൃദ്ധമായ ജീവൻ. ഞങ്ങൾ തലമുറ തലമുറയായിട്ട് നിൻ്റെ അടുക്കലേക്ക് കടന്നു വരട്ടെ. ഞങ്ങളുടെയൊക്കെ പ്രെയർ ഗ്രൂപ്പിലും ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ആരെങ്കിലും മാറി നിൽക്കുന്നെങ്കിൽ അവരെ കൂടെ വിശുദ്ധ രക്തം തളിച്ച് മുദ്രയിട്ട് നിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് നിർത്തുന്ന വെച്ച ഈ പുതിയ അങ്കി, ജീവൻ്റെ വസ്ത്രം ഞങ്ങളെ, ആ വെളിച്ചത്തിൻ്റെ വസ്ത്രം ഞങ്ങളെ ഉടുപ്പിച്ചിരിക്കുന്നതിന് നന്ദി പറയുന്നു. ഒരിക്കലും മാറ്റമില്ലാത്തതായ നിൻ്റെ പ്രകാശം ഞങ്ങളുടെ മേൽ നയിച്ചു തന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട് ഇരുട്ടിൽ വലിയ ശക്തമായി പ്രകാശിക്കുന്ന വെളിച്ചം അയച്ചു തന്നതിന് നന്ദിയോട് സ്തോത്രം. വെളിച്ചത്തിൻ്റെ മുൻപിൽ ഇരുട്ട് നിൽക്കത്തില്ല, ജീവൻ്റെ മുൻപിൽ മരണത്തിന് ശക്തിയില്ല കർത്താവെ. അങ്ങനെ ഞങ്ങളെ ജീവനായിട്ട് നടത്തുന്ന, ജീവിക്കുന്ന മനുഷ്യരാക്കി നടത്തുന്ന വൻകൃപയ്ക്ക് നന്ദി സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നത് യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ, ആമേൻ.